എല്ലാ കൂട്ടുകാർക്കും ഗണിത ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അഞ്ചാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ആറാമത്തെ യൂണിറ്റായ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ഒരു വലിയ ചതുരത്തെ ചെറിയ സമചതുരങ്ങളായി ഭാഗിച്ച് പരപ്പളവ് കണ്ടുപിടിക്കാമെന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമുക്ക് പാഠത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കാം, പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളും ചെയ്യാം. അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. ഇതുവരെ അത് കാണാത്ത കൂട്ടുകാർ കാണുമല്ലോ. ഈ ചിത്രം നോക്കൂ. 8 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര എന്ന ചോദ്യത്തിന് അമ്മു നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്. ചതുരത്തിൻ്റെ പരപ്പളവ് 12 ചെറു സമചതുരങ്ങൾക്ക് തുല്യം. ചതുരത്തെ 12 സമചതുരങ്ങളായി അമ്മു ഭാഗിച്ചിരിക്കുകയാണ്. എന്നാൽ അനുവിൻ്റെ വിശദീകരണം ചുവടെ എഴുതിയതുപോലെയാണ്. ചതുരത്തിൻ്റെ പരപ്പളവ് 48 ചെറു സമചതുരങ്ങൾക്ക് തുല്യം. അനു അതേ ചതുരത്തെ 48 ചെറു സമചതുരങ്ങളായാണ് ഭാഗിച്ചത്. രണ്ടുപേരും പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് അല്ലേ? പക്ഷേ പരപ്പളവിനെ കാണിക്കുന്ന സംഖ്യകൾ വ്യത്യസ്തമാണ്. ഇത് ഒഴിവാക്കാൻ, പൊതുവെ പരപ്പളവ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ വശമുള്ള സമചതുരങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ഏതു ചതുരം ലഭിച്ചാലും നമ്മൾ ഭാഗിക്കുന്നത് 1 സെന്റിമീറ്റർ വശങ്ങളുള്ള സമചതുരങ്ങളായാണ്. അങ്ങനെ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുമുള്ള ചെറു സമചതുരത്തിൻ്റെ പരപ്പളവാണ് 1 ചതുരശ്ര സെന്റിമീറ്റർ, 1 സ്ക്വയർ സെന്റിമീറ്റർ. ഈ ആശയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി മനസ്സിലാക്കി. ഇനി ഈ ചിത്രങ്ങൾ നോക്കൂ. ചുവടെ തന്നിട്ടുള്ള ചതുരങ്ങളുടെ ചുറ്റളവും പരപ്പളവും എത്രയാണെന്ന് കണ്ടെത്തൂ. ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ റെക്ടാംഗിൾസ്. എന്താണ് ചതുരത്തിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ? ചതുരത്തിൻ്റെ ചുറ്റുമുള്ള അളവ് അല്ലേ? ചതുരത്തിൻ്റെ നീളവും വീതിയും അറിഞ്ഞാൽ നമുക്ക് ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കാം. ചുറ്റളവ് കണ്ടുപിടിക്കാൻ നീളവും വീതിയും കൂട്ടി 2 കൊണ്ട് ഗുണിച്ചാൽ മതി. പരപ്പളവ് കണ്ടുപിടിക്കാനോ? നീളത്തെ വീതി കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി നോക്കൂ. ആദ്യത്തെ ചതുരത്തിൻ്റെ വീതി 1 സെന്റിമീറ്ററാണ്, നീളം 9 സെന്റിമീറ്റർ. അപ്പോൾ എത്രയാണ് ചുറ്റളവ് അഥവാ പെരിമീറ്റർ? 9 + 1 × 2, 20 സെന്റിമീറ്റർ. എത്രയാണ് ഏരിയ അഥവാ പരപ്പളവ്? 9 × 1, 9 സ്ക്വയർ സെന്റിമീറ്റർ, 9 ചതുരശ്ര സെന്റിമീറ്റർ. രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളം 8 സെന്റിമീറ്റർ, വീതി 2 സെന്റിമീറ്റർ, ചുറ്റളവ് 8 + 2 × 2, 20 സെന്റിമീറ്റർ. ഏരിയ 8 × 2, 16 സ്ക്വയർ സെന്റിമീറ്റർ. മൂന്നാമത്തെ ചതുരത്തിലോ? നീളം 7 സെന്റിമീറ്റർ, വീതി 3 സെന്റിമീറ്റർ, ചുറ്റളവ് 7 + 3 × 2, 20 സെന്റിമീറ്റർ. പരപ്പളവോ? 7 × 3 = 21 ചതുരശ്ര സെന്റിമീറ്റർ. അതുപോലെ നാലാമത്തെ ചതുരത്തിൽ ചുറ്റളവ് 20 സെന്റിമീറ്റർ, ഏരിയ 25 സ്ക്വയർ സെന്റിമീറ്റർ. ഈ 4 ചതുരങ്ങളിലും നമുക്ക് ചുറ്റളവ് ഒരുപോലെയാണ് ലഭിച്ചത്. പക്ഷേ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയയിൽ വ്യത്യാസം വന്നു അല്ലേ? ഇവിടെ ചതുരങ്ങളുടെ ചുറ്റളവ് മാറിയിട്ടുണ്ടോ? ഡു ദ പെരിമീറ്റേഴ്സ് ചേഞ്ച്? നോ. പരപ്പളവോ? വാട്ട് അബൌട്ട് ദ ഏരിയാസ്? പരപ്പളവ് മാറിയിട്ടുണ്ട് അല്ലേ? ഏതു ചതുരത്തിനാണ് കൂടുതൽ പരപ്പളവ്? വിച്ച് റെക്ടാംഗിൾ ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ? നമ്മൾ കണ്ടു, നാലാമത്തെ ചതുരത്തിനാണ് ഏറ്റവും കൂടുതൽ പരപ്പളവ്. ഒരു ചതുരത്തിൻ്റെ വലിപ്പം അതിൻ്റെ പരപ്പളവിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. യൂഷ്വലി വി ടോക്ക് അബൌട്ട് ദ സൈസ് ഓഫ് റെക്ടാംഗിൾസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഏരിയ. വിവിധ പ്രായോഗിക സന്ദർഭങ്ങളിൽ ചതുരത്തിൻ്റെ ചുറ്റളവിനും പരപ്പളവിനും വ്യത്യസ്ത പ്രാധാന്യമാണ് ഉള്ളത്. ഇൻ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ദ യൂസ് ഓഫ് പെരിമീറ്റർ ഓർ ഏരിയ ഡിപ്പെൻഡ്സ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. ഉദാഹരണമായി, ചതുരാകൃതിയിലുള്ള കൃഷിസ്ഥലങ്ങൾക്ക് ചുറ്റും വേലി കെട്ടാനാണെങ്കിൽ നമ്മൾ ഏതളവാണ് പരിഗണിക്കേണ്ടത്? അതെ, ചതുരത്തിൻ്റെ ചുറ്റളവാണ് പരിഗണിക്കേണ്ടത്. മറിച്ച്
അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ സ്ഥലത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ് പരിഗണിക്കുന്നത്. എത്ര സ്ഥലത്ത് കൃഷി ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുക, അല്ലേ? ഫോർ എക്സാമ്പിൾ, ടു ഫെൻസ് എ റെക്ടാങ്കുലർ പ്ലോട്ട് വി കൺസിഡർ ഇറ്റ്സ് പെരിമീറ്റർ. ഇഫ് വി ആർ തിങ്കിങ് ഓഫ് ഫാമിംഗ് ഇൻ ദ പ്ലോട്ട്, ഇറ്റ് ഈസ് ദ ഏരിയ ദാറ്റ് വി കൺസിഡർ. അങ്ങനെ നമ്മൾ ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ, ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി. ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. ചുവടെയുള്ള രൂപങ്ങളുടെ പരപ്പളവ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ. നമ്മൾ ചതുരത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനല്ലേ പഠിച്ചത്? അപ്പോൾ ഈ രൂപങ്ങളുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഓരോ രൂപത്തെയും നമുക്ക് ചതുരങ്ങളായി മാറ്റാം. ചിത്രം നോക്കൂ. തന്നിരിക്കുന്ന രൂപത്തെ നമുക്ക് രണ്ട് ചതുരങ്ങളായി മാറ്റാം. ഒരു നീല ചതുരവും ഒരു ചുവപ്പ് ചതുരവും. അതിൻ്റെ നീളവും വീതിയുമൊക്കെ നമുക്ക് ചിത്രം നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നീല ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? നീളം 10 സെൻറ്റിമീറ്റർ, വീതി 3 സെൻറ്റിമീറ്റർ, 30 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് പരപ്പളവ്. ചുവപ്പ് ചതുരത്തിൻ്റെ പരപ്പളവോ? 3 സെൻറ്റിമീറ്റർ നീളം, 2 സെൻറ്റിമീറ്റർ വീതി, 3x2 6 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് പരപ്പളവ്. ആകെ ഈ രൂപത്തിൻ്റെ പരപ്പളവ് 30+6=36 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് ബ്ലൂ റെക്ടാംഗിൾ ഈക്വൽ ടു 10x3 ദാറ്റ് ഇസ് ഈക്വൽ ടു 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് റെഡ് റെക്ടാംഗിൾ ഈക്വൽ ടു 3x2 ദാറ്റ് ഇസ് ഈക്വൽ ടു 6 സ്ക്വയർ സെൻറ്റിമീറ്റർ. ടോട്ടൽ ഏരിയ ഓഫ് ദ ഫിഗർ ഈക്വൽ ടു 30+6 ദാറ്റ് ഇസ് ഈക്വൽ ടു 36 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്ത ചിത്രം നോക്കൂ. ഇവിടെ നീല ചതുരത്തിൻ്റെ പരപ്പളവ് 8×2=16 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചുവപ്പ് ചതുരത്തിൻ്റെ പരപ്പളവ് 4×2=8 ചതുരശ്ര സെൻറ്റിമീറ്റർ. ആകെ പരപ്പളവ് 16+8=24 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചതുരത്തിൻ്റെ നീളവും വീതിയുമൊക്കെ കൂട്ടുകാർ ചിത്രം നോക്കി മനസ്സിലാക്കണം കേട്ടോ. ഏരിയ ഓഫ് ബ്ലൂ റെക്ടാംഗിൾ ഈക്വൽ ടു 8x2 ദാറ്റ് ഇസ് ഈക്വൽ ടു 16 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് റെഡ് റെക്ടാംഗിൾ ഈക്വൽ ടു 4x2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ സെൻറ്റിമീറ്റർ. ടോട്ടൽ ഏരിയ 16+8=24 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്ത ചിത്രത്തെ 3 ചതുരങ്ങളാക്കാം. മഞ്ഞ ചതുരത്തിൻ്റെ പരപ്പളവ് 16×3=48 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചുവപ്പ് ചതുരത്തിൻ്റെ പരപ്പളവ് 4×2=8 ചതുരശ്ര സെൻറ്റിമീറ്റർ. നീല ചതുരത്തിൻ്റെ പരപ്പളവ് 4×2=8 ചതുരശ്ര സെൻറ്റിമീറ്റർ. ആകെ പരപ്പളവ് 48+8+8=64 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് യെല്ലോ റെക്ടാംഗിൾ ഈക്വൽ ടു 16×3=48 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് റെഡ് റെക്ടാംഗിൾ ഈക്വൽ ടു 4×2=8 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് ബ്ലൂ റെക്ടാംഗിൾ ഈക്വൽ ടു 4×2=8 സ്ക്വയർ സെൻറ്റിമീറ്റർ. സോ ടോട്ടൽ ഏരിയ ഈക്വൽ ടു 48+8+8=64 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം. ഒരു ചതുരത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററും വീതി 5 സെൻറ്റിമീറ്ററുമായാൽ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? വീതി മാറ്റാതെ നീളം 12 സെൻറ്റിമീറ്ററായി വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന ചതുരത്തിൻ്റെ പരപ്പളവും ആദ്യ ചതുരത്തിൻ്റെ പരപ്പളവും തമ്മിലുള്ള ബന്ധം എന്ത്? ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ വിഡ്ത് ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ്, ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് വിഡ്ത്, ഇഫ് ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ടു 12 സെൻറ്റിമീറ്റേഴ്സ്, വാട്ട് വുഡ് ബി ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് ദ ന്യൂ റെക്ടാംഗിൾ ആൻഡ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ റെക്ടാംഗിൾ? നമുക്ക് നോക്കാം. ആദ്യത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് നീളം ഇൻറ്റു വീതി, അതായത് 6×5=30 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇനി നീളം 12 ആയാൽ പരപ്പളവ് 12×5=60 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇവിടെ നീളം മാത്രമേ മാറുന്നുള്ളൂ, വീതി 5 തന്നെയാണ്. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6×5=30 സ്ക്വയർ സെൻറ്റിമീറ്റർ.
If length is 12 cm, area will be 12 into 5, that is equal to 60 square cm. ഇവിടെ എന്താണ് മനസ്സിലായത്? ചതുരത്തിൻ്റെ നീളം ഇരട്ടിയായാൽ ചതുരത്തിൻ്റെ പരപ്പളവും ഇരട്ടിയാകും. ഇഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഡബിൾസ്, ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഓൾസോ ഡബിൾസ്. നീളം 10 cm വീതി 8 cm ഉള്ള ചതുരത്തിൽ നീളവും വീതിയും 2 മടങ്ങാക്കിയാൽ ലഭിക്കുന്ന ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? ഇത് ആദ്യ ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ എത്ര മടങ്ങാണ്? Length of a rectangle is 10 cm and width 8 cm. If its length and width are doubled, what would be the area of the new rectangle? How many times the area of the original rectangle is the area of the new rectangle? ഇവിടെ നമ്മൾ നീളവും വീതിയും ഇരട്ടിയാക്കി നോക്കുകയാണ്. ആദ്യ ചതുരത്തിൻ്റെ പരപ്പളവ് 10 × 8 = 80 cm ആണ്. എളുപ്പമാണ്, നീളവും വീതിയും ഗുണിച്ചാൽ മതി. ഇനി നീളവും വീതിയും ഇരട്ടിയാക്കിയാൽ പരപ്പളവ് 20 × 16, അതായത് 320 cm². പുതിയ ചതുരത്തിൻ്റെ പരപ്പളവ് ആദ്യത്തെ ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ 4 ഇരട്ടിയാണ്. ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ equal to 10 × 8, that is equal to 80 square cm. If length and width are doubled, area will be 20 × 16, that is equal to 320 square cm. Now area of the new rectangle is 4 times the area of the first rectangle. അടുത്ത ചോദ്യം. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 48 cm വീതി 9 cm. ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 48 cm ആൻഡ് ഇറ്റ്സ് വിഡ്ത് ഈസ് 9 cm. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. ചുറ്റളവ് എന്നാൽ നീളവും വീതിയും കൂട്ടി 2 കൊണ്ട് ഗുണിച്ചതാണെന്ന് നമുക്കറിയാം. നീളത്തിൻ്റെയും വീതിയുടെയും ഇരട്ടിയായിരിക്കും ചുറ്റളവ്. ഇവിടെ ചുറ്റളവ് 48 cm ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നീളവും വീതിയും കൂട്ടി 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് 48 cm. അപ്പോൾ നീളവും വീതിയും കൂട്ടിയാൽ എത്ര കിട്ടും? 48 ന്റെ പകുതിയായിരിക്കും, അല്ലേ? 48നെ 2 കൊണ്ട് ഹരിക്കണം, അതായത് 24 cm ആണ് നീളവും വീതിയും കൂട്ടിയാൽ കിട്ടുന്ന അളവ്. വീതി നമുക്ക് തന്നിട്ടുണ്ട്, അതായത് നീളം പ്ലസ് 9 cm ആണ് 24 cm. അപ്പോൾ നീളം എത്രയാണ്? 24ൽ നിന്നും 9 കുറയ്ക്കണം, അതായത് 15 cm ആണ് നീളം. ഇപ്പോൾ നമുക്ക് നീളവും വീതിയും അറിയാം. ഇനി പരപ്പളവ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ മതി. അതായത് 15 × 9 = 135 cm² ആണ് പരപ്പളവ്. പെരിമീറ്റർ ഈക്വൽ ടു ലെങ്ത് പ്ലസ് വിഡ്ത് ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 48 cm. Length plus width equal to 48 divided by 2, that is equal to 24 cm. Length plus 9 equal to 24 cm. Then length equal to 24 − 9, that is equal to 15 cm. Area equal to length into width, that is equal to 15 × 9, that is equal to 135 square cm. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 40 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ചതുരത്തിൻ്റെ നീളവും വീതിയും ആകാവുന്ന എണ്ണൽ സംഖ്യാവിലകൾ ഏതൊക്കെ? എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 40 square cm ഈസ് ടു ബി ഡ്രോൺ ആൻഡ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് വിഡ്ത് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ഷുഡ് ബി നാച്ചുറൽ നമ്പേഴ്സ്. ഫൈൻഡ് ഓൾ പോസിബിലിറ്റീസ്. അതായത് നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ 40 എന്ന് ഉത്തരം കിട്ടണം. ഏതൊക്കെ സാധ്യതകളാണുള്ളത്? നീളം 40ഉം വീതി 1ഉം ആയാൽ മതി, അല്ലേ? അപ്പോൾ 40 എന്ന് ഉത്തരം കിട്ടും. നീളം 20ഉം വീതി 2ഉം ആയാലോ? അപ്പോഴും 40 കിട്ടും. നീളം 10 cm വീതി 4 cm ആയാലും നമുക്ക് ഏരിയ 40 square cm എന്ന് തന്നെ കിട്ടും. അതുപോലെ നീളം 8 cm വീതി 5 cm ആയാലും നമുക്ക് 8 × 5 = 40 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. വലിയ ചതുരങ്ങൾ, ലാർജ് സ്ക്വയേഴ്സ്. ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ ഓരോന്നിനും
ഒരു മീറ്റർ നീളമുണ്ടെങ്കിൽ അതിൻ്റെ പരപ്പളവിനെ ഒരു ചതുരശ്ര മീറ്റർ എന്നാണ് പറയുന്നത്. ഒരു ചതുരശ്ര മീറ്റർ എത്ര ചതുരശ്ര സെൻറ്റിമീറ്ററാണ്? ഒരു മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാമല്ലോ. ഒരു മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം 100 സെൻറ്റിമീറ്റർ വീതമാണ്. ഇതിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്ററാണ്? 100നെ 100 കൊണ്ട് ഗുണിക്കണം അല്ലേ. ഇഫ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 1 മീറ്റർ, വി സേ ദാറ്റ് ഇറ്റ്സ് ഏരിയ ഈസ് 1 സ്ക്വയർ മീറ്റർ. Can you say how many square centimeters is 1 square meter? You know how many centimeters is 1 meter? 1 meter is 100 centimeters. Thus, the sides of this square are 100 centimeters each. So, how many square centimeters is its area? ഇവിടെ നോക്കൂ. ഒരു ചതുരശ്ര മീറ്റർ എന്നാൽ 100 × 100 = 10,000 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. അതായത് വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററായ 10,000 ചെറു സമചതുരങ്ങൾ ചേർന്ന പരപ്പിൻ്റെ അളവാണ് ഒരു ചതുരശ്ര മീറ്റർ. 1 square meter = 100 × 100 = 10,000 square centimeters. Thus, 1 square meter is the area formed by 10,000 small squares, each of area 1 square centimeter. വലിയ അളവുകൾ. പുരയിടങ്ങളും മറ്റും അളക്കാൻ ചതുരശ്ര മീറ്ററിനേക്കാൾ വലിയ അളവുകൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, 10 മീറ്റർ വീതം വശമുള്ള സമചതുരത്തിൻ്റെ പരപ്പളവിന് 1 ആർ എന്നാണ് പറയുന്നത്. ഇതുപോലെ 100 ആർ ചേർന്നതിനെ 1 ഹെക്ടർ എന്നാണ് പറയുന്നത്. ഫോർ മെഷറിംഗ് ലാർജർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ്സ് വി വിൽ യൂസ് ലാർജർ മെഷർമെൻറ്റ്സ്. ദ ഏരിയ ഓഫ് എ സ്ക്വയർ വിത്ത് സൈഡ് 10 meters is called an R. 100 Rs is called a hectare. അപ്പോൾ ഒരു hectare എത്ര ചതുരശ്ര മീറ്റർ ആണ്? So, how many square meters make 1 hectare? നമുക്കാദ്യം ഏരിയ ഓഫ് 1 R, ഒരു ആറിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഒരു വശത്തിൻ്റെ നീളം 10 മീറ്ററാണ്. അപ്പോൾ ഏരിയ എത്രയാണ്? സമചതുരമാണ്. നീളവും വീതിയും തുല്യമായിരിക്കും. അതായത് പരപ്പളവ് എന്ന് പറയുന്നത് 10 × 10 = 100 square meter. അതായത് 1 R = 100 square meter. 100 ചതുരശ്ര മീറ്റർ. 1 hectare? 1 hectare 100 R. അതായത് 100 × 100 square meter = 10,000 square meter. 10,000 ചതുരശ്ര മീറ്ററാണ് 1 hectare. ഇനി 1 കിലോമീറ്റർ വശമുള്ള സമചതുരം സങ്കല്പിക്കാമോ? ഇതിൻ്റെ പരപ്പളവിനെയാണ് 1 ചതുരശ്ര കിലോമീറ്റർ എന്ന് വിളിക്കുന്നത്. വലിയ ഭൂപ്രദേശങ്ങളുടെയൊക്കെ പരപ്പളവ് ചതുരശ്ര കിലോമീറ്ററിലാണ് പറയുക. ഇന്ത്യയുടെ പരപ്പളവ് 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റേത് 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാടിൻ്റെ പരപ്പളവ് 4,480 ചതുരശ്ര കിലോമീറ്ററും ചെറിയ ജില്ലയായ ആലപ്പുഴയുടേത് 1,414 ചതുരശ്ര കിലോമീറ്ററുമാണ്. ഇതുപോലെ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുമോ? നമുക്ക് ചോദ്യങ്ങളിലേക്ക് തിരിച്ചു വരാം. 5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്ററാണ്? ഇതെത്ര ചതുരശ്ര സെൻറ്റിമീറ്ററാണ്? പരപ്പളവ് കണ്ടുപിടിക്കാൻ നീളത്തെ വീതി കൊണ്ട് ഗുണിക്കണം. 5 × 1 = 5 ചതുരശ്ര മീറ്റർ. 1 ചതുരശ്ര മീറ്റർ എന്നാൽ 10,000 ചതുരശ്ര സെൻറ്റിമീറ്ററാണെന്ന് നമുക്കറിയാം. അപ്പോൾ 5 ചതുരശ്ര മീറ്ററോ? 5 × 10,000 = 50,000 ചതുരശ്ര സെൻറ്റിമീറ്റർ. 5 square meter = 5 × 10,000 = 50,000 square centimeter. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 40 മീറ്റർ നീളവും 25 മീറ്റർ വീതിയുമുണ്ട്. ഇതിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്ററാണ്? ദ ലെങ്ത് ആൻഡ് വിഡ്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ആർ 40 meters and 25 meters. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ ഇൻ സ്ക്വയർ മീറ്റേഴ്സ്? പരപ്പളവ് സമം 40 × 25, നീളം ഇൻറ്റു വീതി. 1,000 ചതുരശ്ര മീറ്റർ, 1,000 square meter.
6 മീറ്റർ നീളവും 50 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്ററാണ്? ഇതെത്ര ചതുരശ്ര മീറ്ററാണ്? ഇവിടെ നീളം 6 മീറ്ററാണ്, അതായത് 600 സെന്റിമീറ്റർ. വീതി 50 സെന്റിമീറ്റർ. അപ്പോൾ പരപ്പളവ് 600 × 50 = 30,000 ചതുരശ്ര സെന്റിമീറ്റർ. പൂജ്യങ്ങളുള്ള സംഖ്യ എളുപ്പത്തിൽ ഗുണിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10,000 ചതുരശ്ര സെന്റിമീറ്ററാണ് ഒരു ചതുരശ്ര മീറ്റർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 30,000 ചതുരശ്ര സെന്റിമീറ്റർ എത്രയാണ്? 3 ചതുരശ്ര മീറ്റർ. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻടു വിഡ്ത്. ലെങ്ത് ഈസ് 6 മീറ്റർ, ദാറ്റ്സ് ഈക്വൽ ടു 600 സെന്റിമീറ്റേഴ്സ്. വിഡ്ത് ഈക്വൽ ടു 50 സെന്റിമീറ്റർ. സോ ഏരിയ ഈക്വൽ ടു 600 × 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 30,000 സ്ക്വയർ സെന്റിമീറ്റർ. 10,000 സ്ക്വയർ സെന്റിമീറ്റർ ഈക്വൽ ടു 1 സ്ക്വയർ മീറ്റർ. സോ 30,000 സ്ക്വയർ സെന്റിമീറ്റർ ഈക്വൽ ടു 3 സ്ക്വയർ മീറ്റർ. ചിത്രത്തിൽ കാണുന്ന ആകൃതിയിലുള്ള കാർഡ്ബോർഡിൽ നിന്ന് വശത്തിന്റെ നീളം 1 സെന്റിമീറ്റർ ആയ എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം? ആകെ പരപ്പളവ് കണ്ടുപിടിക്കണം. നീളം 10 സെന്റിമീറ്ററും വീതി 3 സെന്റിമീറ്ററുമാണ്. അപ്പോൾ പരപ്പളവ് 10 × 3 = 30 ചതുരശ്ര സെന്റിമീറ്റർ. മുറിച്ച സമചതുരത്തിന്റെ പരപ്പളവ് 1 × 1 = 1 ചതുരശ്ര സെന്റിമീറ്ററാണ്. അപ്പോൾ ബാക്കിയുള്ള രൂപത്തിന്റെ പരപ്പളവ് എത്രയാണ്? 30ൽ നിന്നും 1 കുറയ്ക്കണം, അല്ലേ? 29 ചതുരശ്ര സെന്റിമീറ്ററാണ്. ഈ രൂപത്തിൽ നിന്നും 1 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള 29 സമചതുരങ്ങൾ നമുക്ക് മുറിക്കാം. ഏരിയ ഓഫ് ദ റിമൈനിങ് പാർട്ട് ഈക്വൽ ടു 29 സ്ക്വയർ സെന്റിമീറ്റർ. ഫ്രം ദിസ് 29 സ്ക്വയർസ് ക്യാൻ ബി കട്ട് ഔട്ട്. ചതുരാകൃതിയിലുള്ള ഒരു കാർഡ്ബോർഡിൽ നിന്ന് 1 സെന്റിമീറ്റർ വശമുള്ള 36 സമചതുരങ്ങൾ മുറിച്ചെടുക്കാം. എങ്കിൽ ചതുരത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്ന എണ്ണൽ സംഖ്യകൾ ഏതൊക്കെ? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ 36 സ്ക്വയർ സെന്റിമീറ്റർ ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതുപോലുള്ള ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തു. വീതി 1 സെന്റിമീറ്ററും നീളം 36 സെന്റിമീറ്ററുമാകാം, അല്ലെങ്കിൽ വീതി 2 സെന്റിമീറ്ററും നീളം 18 സെന്റിമീറ്ററുമാകാം, വീതി 3 സെന്റിമീറ്ററും നീളം 12 സെന്റിമീറ്ററുമാകാം, വീതി 4 സെന്റിമീറ്ററും നീളം 9 സെന്റിമീറ്ററുമാകാം, വീതി 6 സെന്റിമീറ്ററും നീളം 6 സെന്റിമീറ്ററുമാകാം. ഈ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നീളം ഇൻഡു വീതി എന്നത് 36 തന്നെ കിട്ടും. 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും 5 സെന്റിമീറ്റർ വീതം വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? പുതിയ നീളം എന്നാൽ 10 + 5 = 15 സെന്റിമീറ്റർ ആണ്. പുതിയ വീതിയോ? അതും 10 + 5 = 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ പരപ്പളവ് എന്നാൽ 15 × 15 = 225 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഏരിയ വിൽ ബി 15 × 15 = 225 സ്ക്വയർ സെന്റിമീറ്റർ. 14 സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു കാർഡ്ബോർഡിന്റെ 4 മൂലകളിൽ നിന്നും 1 സെന്റിമീറ്റർ വശമുള്ള ഓരോ സമചതുരം മുറിച്ചു മാറ്റുന്നു. ബാക്കി ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണ്? ചുറ്റളവ് എത്രയാണ്? സമചതുരത്തിന്റെ വശം 14 സെന്റിമീറ്റർ ആണ്. പരപ്പളവ് എന്നാൽ 14 × 14 = 196 ചതുരശ്ര സെന്റിമീറ്റർ. മൂലയിൽ നിന്നും മുറിച്ചെടുക്കുന്ന 1 സമചതുരത്തിന്റെ പരപ്പളവ് എന്നാൽ 1 ചതുരശ്ര സെന്റിമീറ്റർ. അത്തരം 4 കഷ്ണങ്ങൾ മുറിച്ചെടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ 4 എണ്ണത്തിന്റെ പരപ്പളവ് = 4 × 1 = 4 ചതുരശ്ര സെന്റിമീറ്റർ. ബാക്കിയുള്ള ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണ്? 196ൽ നിന്നും 4 കുറയ്ക്കണം, അതായത് 192 ചതുരശ്ര സെന്റിമീറ്റർ. ചുറ്റളവ് എത്രയാണ്? മുറിക്കുന്നതിന് മുമ്പ് 1 വശത്തിന് 14 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നു. ഇനി ചിത്രം ശ്രദ്ധിക്കൂ. ചെറിയ സമചതുരങ്ങൾ മുറിച്ചു മാറ്റിയാലും ഈ ചുറ്റളവിൽ മാറ്റം വരുന്നില്ല. ബാക്കിയുള്ള ഭാഗത്തിന്റെ ഓരോ വശത്തിന്റെയും നീളം 12 + 1 + 1 = 14 തന്നെയാണ്. അങ്ങനെ 4 ഭാഗങ്ങൾ, അതായത് ബാക്കിയുള്ള ഭാഗത്തിന്റെ ചുറ്റളവും 56 സെന്റിമീറ്റർ തന്നെയാണ്. ഏരിയ ഓഫ് ദ സ്ക്വയർ ഈക്വൾ ടു 14 × 14 = 196 സ്ക്വയർ സെന്റിമീറ്റർ. ഏരിയ ഓഫ് 1 സ്മോൾ സ്ക്വയർ ഈക്വൾ ടു 1 സ്ക്വയർ സെന്റിമീറ്റർ. ഏരിയ ഓഫ് 4 സ്ക്വയർസ് കട്ട് ഓഫ് ഈക്വൾ ടു 4 × 1 = 4 സ്ക്വയർ സെന്റിമീറ്റർ. ഏരിയ ഓഫ് ദ റിമൈനിങ് പോർഷൻ ഈക്വൾ ടു 196 − 4 = 192 സ്ക്വയർ സെന്റിമീറ്റർ. പെരിമീറ്റർ ഓഫ് ദ റിമൈനിങ് പോർഷൻ ഈക്വൽ ടു 56 സെന്റിമീറ്റേഴ്സ്.
ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന ഈ ഭാഗത്തിലെ ചോദ്യങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? സംശയങ്ങളുള്ളവർ ഈ വീഡിയോ ഒന്നോ രണ്ടോ തവണ ശ്രദ്ധയോടെ കാണുക. ഈ പാഠത്തിൽ ഇനി ഒരു പ്രോജക്റ്റ് കൂടിയുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.